नमस्कार माय किचन स्वागत नाम उम्मीद मीन पत्रियां अब इंग्रीडियंस नोक अदायद अयल मीन या अब ना वरि क्लीन वरुव अगर तल को तलेक अधिकम मीन पटी और सवा अट्ठे और वलिए सवाड़ा मीडियम सैसा रेता मे और चष्ण तक काल कष्ण या कुछ वी नाल चाई कट्टे इंजी और चीस अब चाई कट्टे करीवेपिल आर पचमुक या इलेवीत नालेता मो एवीत आरेणे इन वे पड़ो वे पर साधन वे पड़ी यूस अदेम वे पर पात्र आदमी तेज आदमी नमुक मीन मेरी वे फ्राई चेदे और काल स्पूण काल अर मुकाल वे आवा मजल पड़ी वे मसाल चेक इतमात्र चेक मेरीटे और स्पूण मुलग पड़ी अब साधा नोर्मल मुलग पड़ी काश्मीरी पड़ी मुलग पड़ी नोर्मल मुलग पड़ी उप कुछ अदायदीट आवश्यक उप अब मिक्सा कुछ वेल आड्डी वे आड् नाइट मिक्स नाइट मिक्स ई मीन मतलब इत तेपिड़ा वे कुमुपड़ी या यूस वो ई मसाल मे यूस इत्र मीन आर अब एल मीन कटो नि पशे मतलब ना मीन उब इत मीन मुदलशे स्वंत मीन पति अथवा मीन अब आ भाग इतना मत कुछ मधिक अद मतान ना मी मिलात मीन नोकी तले भाग या तले भागत मूडल ആ ഭാഗത്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അയില മീനിൽ വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് അയില എടുത്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്മീനോ സാവോ അങ്ങനെ പലതും എടുക്കാം എല്ലാ മീനും എടുക്കാം മുള്ളുള്ള മീൻ എടുക്കണ്ടെന്നേ ഉള്ളൂ ചെറിയ മീൻ എടുക്കാതെ നല്ല അങ്ങനെ കുറച്ച് ഫ്ലഷ് ഉള്ള ടൈപ്പ് മീൻ എടുക്കണം ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്ത് പുറത്തേക്ക് വെക്കുക ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണമെന്നൊന്നും വെക്കണ്ട ഇത് ഒന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക കേട്ടോ ഫ്രൈ പാൻ ചൂടാവട്ടെ ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ മാത്രം മതി അത്രയും മതി അധികം ഓവറായിട്ട് വേണ്ട കേട്ടോ ആ വെളിച്ചെണ്ണയിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ മീനെല്ലാം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്ക ചെറിയ സിമ്മിൽ വെക്ക മസാല കരിഞ്ഞു പോകാത്ത തരത്തിൽ മസാല കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടയുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് മസാല കരിയാത്ത രീതിയിൽ ചെറിയ സിമ്മിൽ വെച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്ക കേട്ടോ ആദ്യമായിട്ടാണ് മാഹി കിച്ചൺ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ടും വേണം ഇനി നമുക്ക് ഇത് ചെറിയ സിമ്മിൽ വെച്ച് ഫ്രൈ ചെയ്തു അത് അപ്പോഴേക്ക് നമുക്ക് ഇതിനു വേണ്ട ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കണം ഇതിനു വേണ്ട മസാല തയ്യാറാക്കണ്ടേ അത് അപ്പുറത്തെ അടുപ്പത്ത് അവിടുന്ന് ആവട്ടെ അപ്പോൾ നമ്മൾ ഒരു വേറൊരു പാത്രം വെച്ച് അതിനു വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം അത് പാത്രം ചൂടായി കഴിഞ്ഞാൽ അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുക അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച സവാള അതായത് ഒരു വലിയ സവാള അതാണ് ഞാൻ എടുത്തത് മീഡിയം സൈസ് ആണ് രണ്ടെണ്ണം എടുത്തുള്ളൂ കേട്ടോ വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്യണം ഇത് ചെറുതാക്കി ചോപ്പ് ചെയ്ത് അതിൻ്റെട്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക ഇതിലേക്ക് ഉള്ളി വഴറ്റുന്നുണ്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മീനിൽ ഉപ്പിട്ടിരിക്കുന്നത് അതുകൊണ്ട് നോക്കി ചെയ്തോളണം കേട്ടോ പിന്നെ ഉപ്പ് കൂടിപ്പോയരുത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റുക അതായത് ബ്രൗൺ കളർ ആകാനൊന്നും കേൾക്കണ്ട അപ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം നമുക്ക് അതിലേക്ക് ഇടാം ഇത് ബ്രൗൺ കളർ ഒന്ന് വാടിയാൽ മതി ബ്രൗൺ കളർ ആകണ്ട എല്ലാം നമുക്ക് ചേർക്കുക ചെറുതാക്കി ചോപ്പ് ചെയ്തത് കേട്ടോ ഇഞ്ചി ഒരു ചെറിയ പീസ് അധികം ഓവർ മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല വെറും കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ
ഒക്കെ വേണമെങ്കിൽ മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ മല്ലിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ മസാലേൻ്റെ ഒരു കുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ അട നമ്മൾ കഴിക്കുമ്പോൾ, മീൻ പത്തിരി കഴിക്കുമ്പോൾ. അതുകൊണ്ട് എനിക്കിങ്ങനെയാണ് തോന്നിയത് കംഫർട്ടായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അത് ഇതായിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഒക്കെ നമ്മളെ മീൻ ഒരു ഭാഗത്ത് ആയിട്ടുണ്ട്. നമ്മളതൊന്ന് മറ്റേ പുറത്ത് തിരിച്ച് വെച്ചെടുക്കുക കേട്ടോ. എണ്ണ തിരിച്ച് വെച്ച് കൊടുക്കുക. അത് ഈ ഹാർഡായിട്ട് ഫ്രൈ ആക്കണ്ട, ഒരു ഹാഫിൽ മതി. കാരണം ഹാർഡായിട്ടാകുമ്പോൾ നമുക്ക് മീൻ പത്തിരിയിൽ കടിക്കുമ്പോൾ ഒരു ഫീൽ ചെയ്യും. അതുകൊണ്ട് ഹാർഡായിട്ട് വേണ്ട. എന്നാലും മൊരിയണം ആ പരുവത്തിൽ. അപ്പുറത്ത് ഭാഗത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കഷ്ണം തേച്ച് തക്കാളി, ഒരു തക്കാളിയുടെ ഒരു ചെറിയ പീസാണ് ഞാൻ എടുത്തത്. ഒരു കാൽഭാഗവും ഇല്ല, ചെറിയ പീസ് കേട്ടോ. അത് തക്കാളി വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താം. പക്ഷേ മീൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇത് ചേർത്തിട്ട് ഞാൻ രണ്ട് ഇതിലും ചെയ്ത് നോക്കിയും, തക്കാളി ചേർക്കാണ്ട് ചെയ്ത് നോക്കിയും, ചേർത്തിട്ട് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായ തക്കാളി ചേർത്തിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇതാ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ, ഇത് മൊത്തം ആയിട്ടുണ്ട്. ഇത് നമുക്കത് മാറ്റിയേക്കാം കേട്ടോ, അത് ഞാൻ ഓഫാക്കിയേക്കാം. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് പൊടി ചേർക്കേണ്ടത്. ചെറിയ സിമ്മിൽ വെക്കുക കേട്ടോ. സിമ്മ് ചേർത്താക്കാലേ കരിഞ്ഞു പോകും നമ്മുടെ ഉള്ളി ഇതൊക്കെ. തക്കാളി കൊണ്ണ ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കണം. അതായത് ഒരു കാൽ സ്പൂണുകളും ഏകദേശം മതി കേട്ടോ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റുക. അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഞാൻ മീൻ കേട്ടോ. ഇനി അതിനുശേഷം നമുക്കൊരു ചെറിയ കുറച്ചൊരു കാൽ സ്പൂണോളം ഏകദേശം അരവരെ ആവാം കുരുമുളക് പൊടി. കാരണം പച്ചമുളക് ഇട്ടതാണ് അര കുരുമുളക് പൊടി, പൊടിച്ച കുരുമുളക് പൊടി. അതും നമുക്ക് ചേർത്ത് നന്നായി വഴറ്റുക. ഇന്ന് പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി നമുക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടിരിക്കുന്നു, എന്നാലും കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്യാം വേണമെങ്കിൽ കേട്ടോ. ആ ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് കാൽ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയൊന്നും ഇടണ്ട, മുളക് പൊടിയൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വിടുന്നുണ്ട്. ഇതിൽ പച്ചമുളകും കുരുമുളക് പൊടിയാണ് ഇടുന്നത്. വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചെയ്യാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ എല്ലാ പൊടികളും ചേർത്തിട്ടൊക്കെ ചെയ്യാം. പക്ഷേ മസാലേൻ്റെ ഒരു കുത്തു കൂടിപ്പു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത് ഈ ഒരു പച്ചമാറന്മാർ വഴറ്റി. അപ്പോഴൊക്കെ ആ മീൻ നല്ലോണം തണുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് മുള്ളൊക്കെ പോക്കി അതൊക്കെ മീൻ കുറച്ച് ഇതിങ്ങനെ ആയതൊക്കെ ഇങ്ങനെ പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതായിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇടുക, ഈ മിക്സിയിലേക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് മിക്സാവട്ടെ. ഇത് നന്നായിട്ട് മസാലയും എല്ലാം ഉള്ളിയും എല്ലാം ഒരു എല്ലാ ഭാഗത്തേക്കും എത്തുന്ന നേരത്തിൽ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുത്ത് അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ട പത്തിരി തയ്യാറാക്കണം. ഇത് ഇതായിട്ടുണ്ട്. ഇത് ഒന്ന് ഉപ്പുണ്ടോ നോക്കുക നമുക്ക് കേട്ടോ. ഇപ്പോൾ കറക്റ്റല്ലേ, കുറച്ചുകൂടെ ഉപ്പുണ്ട് ഇട്ട് കൊടുക്കണേ. ഇതിന് നന്നായിട്ട് ഒന്ന് ഗ്യാസ് അടച്ച് ഗ്യാസ് ഓഫാക്കി വയ്ക്കുക. ഇനി ഇതിന് വേണ്ട പത്തിരി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 3 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 3 കപ്പ് അരിപ്പൊടിക്ക് സെയിം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക്. ഇത് സാധാരണ പത്തിരിപ്പൊടിയാണ് കേട്ടോ. അതിലേക്ക് ഉപ്പിട്ടെടുക്കുക. അതിന് 3 കപ്പ് തന്നെ ഇത് കറക്റ്റ് ഞാൻ 3 കപ്പ് തന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്, ചൂടുവെള്ളം കേട്ടോ, തിളച്ച വെള്ളം. ഈ 3 വെള്ളം സെയിം ഗ്ലാസ്സിൽ തന്നെ 3 കപ്പ്. അതിനാണ് ഈ പൊടി, ഞാൻ എൻ്റെ അടുത്തുള്ള ഈ ബ്രാൻഡഡ് പൊടിയാണ്, ഈസ്റ്റേണാന്ന് തോന്നുന്നു പൊടി, ഈസ്റ്റേൺ പൊടിൻ്റെ പാക്കറ്റാണ്. അതിലേക്ക് ഈ 3 കപ്പ് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഇത് കറക്റ്റാണ്, ഇതിൽ ചില ഓരോരോ കപ്പ് അത്തിരിപ്പൊടിക്ക് ഓരോരോ അളവാണ്, അത് നോക്കി ചെയ്യാം. പത്തിരീൻ്റെ സെയിം ഇത് തന്നെയാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ പത്തിരീൻ്റെ അത്ര ടൈറ്റ് വേണ്ട, കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കുന്നത് നല്ലത്, അടയല്ല. അങ്ങനെ ഇതാക്കിയിട്ട് ചൂടുണ്ട്, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആറാൻ വേണ്ടി വെക്കുക. എന്നിട്ട് കുഴച്ചെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പുറത്ത് എടുത്തേക്ക് വെച്ചതായി. ഇത് നല്ലൊരു ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. സ്നാക്കല്ല, ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കഴിക്കുക. അതുകൊണ്ട് അങ്ങനെയൊരു ടെൻഷനൊന്നും വേണ്ട. എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ല, അതുകൊണ്ട് എണ്ണയൊന്നും ശരീരത്തിലേക്ക് കൂടുതലായിട്ട് ചെല്ലില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ട് എല്ലാവർക്കും കഴിക്കാം. ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ചൂടാറിയതിന് ശേഷം കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ബോളാക്കി
നമുക്ക് വാഴയിലയിൽ പരത്തി ഒരു വാഴയിലേൻ്റെ അടുത്ത് വാഴയിലെടുക്കുക. വാഴയിലയില്ലെങ്കിൽ ഇത് ബട്ടർ പേപ്പറൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും. എടുക്കേണ്ട എടുത്താൽ മതി കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ എടുത്തായി. ഞാൻ ഇപ്പോൾ വാഴയില എടുത്ത്, ഇത് വാഴയിലേൻ്റെ ടേസ്റ്റ് വറ്റയിൽ കിട്ടൂല. അതുകൊണ്ട് വാഴയില ഉള്ള ആൾക്കാർ കഴിയുന്നു വാഴയില കേട്ടോ. നമ്മളൊക്കെ ഇവിടുന്ന് പുറത്തുനിന്ന് പൈസ എടുത്ത് വാങ്ങുന്നതാണ്, വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർക്ക് സുലഭമായിട്ട് കിട്ടുമല്ലോ. ഇതെനിക്ക് നന്നായിട്ട് കൈയിൻ്റെ ഉള്ളം കൈ വെച്ചിട്ട് നല്ലോണം പരത്തി, നല്ലോണം നൈസായിട്ട് പരത്തി കൊടുക്കുക. കട്ടി പാടില്ല, നല്ല നൈസായിട്ട് പരത്തുക. എന്നിട്ട് ഈ ഫില്ലിങ് അതിലേക്ക് ഇടുക. ഈ ഫില്ലിങ് അധികം വെക്കണ്ട, കുറച്ച് ഒരു ഒരു ഒന്നര സ്പൂണോളം വെച്ചാൽ മതി. അധികം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പുറത്തേക്ക് അയപ്പും കേട്ടോ. അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഇല അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി അങ്ങോട്ട് അപ്പുറത്തേക്കാക്കി ഇത് നമ്മൾ എല്ലാം മാറ്റിയേക്കുക. അങ്ങനെ എല്ലാതും നമ്മൾ ചെയ്തെടുക്കുക. എല്ലാ ഇലയും ഇങ്ങനെ എല്ലാം എല്ലാത്തിലും എണ്ണയിൽ കുറച്ച് ഇലയിൽ കുറച്ച് എണ്ണ തരുന്നത് നല്ലതാണ് കേട്ടോ. അതുകൊണ്ടെല്ലാം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഞാനിത് ഇഡ്ഡലി തട്ടാണ് എടുത്ത്, അതിൽ സ്റ്റീമർ പോലത്തെ ഉണ്ടോ അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഇഡ്ഡലീൻ്റെ എടുത്ത് കഴിഞ്ഞിട്ട് അതിലൊരു സ്റ്റീമർ പോലത്തെ ഇതുണ്ട്, അതിലേക്ക് നമുക്ക് ഇതെല്ലാം വെച്ചെടുക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇട്ട് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. എല്ലാം കൊള്ളൂല, ഇതിൽ 5 എണ്ണമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. വലിയ ഇത് തട്ടൊക്കെ ആണെങ്കിൽ എല്ലാം മുഴുവനായിട്ട് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റ് വരെ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് ബോയിലായി കിട്ടും, നല്ലോണം വെന്ത് കിട്ടും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ട എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഇലയൊക്കെ ഇതായിട്ട് നല്ലോണം വെന്തിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ കേട്ടോ. മാറ്റം ബാച്ച് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊള്ളുന്ന പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അധികം അങ്ങനെ തിക്കി തിക്കി വെച്ച് വെക്കണ്ട, അന്നേരം പിന്നെ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇനി അടുത്തത് നമുക്ക് കൂടി ഇങ്ങനെ ഇതാക്കിയെടുക്കാം. അങ്ങനെ അടിപൊളി മീൻ പത്തിരി അഥവാ മീനട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.